നമസ്കാരം. മാത്വി ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലിമിറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരാൻ പോകുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സെറ്റ് മാത്തമാറ്റിക്സിനും സെറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം എഴുതുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു, ഇതിന്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. ഡയറക്റ്റ് ആയിട്ട് എക്സിന് സീറോ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. വൺ മൈനസ് കോസ് സീറോ ഡിവൈഡഡ് ബൈ സീറോ പ്ലസ് സീറോ സ്ക്വയർ അല്ലെ. ഈ കോസ് സീറോ എന്ന് പറഞ്ഞാൽ വൺ ആയതുകൊണ്ട് വൺ മൈനസ് വൺ ബൈ സീറോ പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ അല്ലെ. ഇത് സീറോ ബൈ സീറോ ഫോം വരും അല്ലെ. അത് ഇൻഡിറ്റർമിനെറ്റ് ഫോം ആണ്. നമുക്ക് കൃത്യമായിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇൻഡിറ്റർമിനെറ്റ് ഫോം ആണത്. നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്താൽ വാല്യൂ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് പറഞ്ഞ റൂൾ യൂസ് ചെയ്യും. എൽ ഹോസ്പിറ്റൽസ് റൂൾ നമ്മൾ യൂസ് ചെയ്യും. അതെന്താണ് ആ റൂള്? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ലിമിറ്റ് കൊടുക്കാം. അതാണ് ആ റൂള്. എല്ലാവർക്കും അറിയണ്ടാവും അല്ലെ, കോമൺ ആയിട്ട് നമ്മൾ ലിമിറ്റിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്തോളൂ. വണ്ണിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് സീറോ, മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ശരിയല്ലേ? ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ആണ് പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് വൺ പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു പ്ലസ് എക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുക മൈനസ് മൈനസ് കൂടെ പ്ലസ് വരും. സൈൻ എക്സ് ബൈ വൺ പ്ലസ് ടു എക്സ് എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? എക്സിന് ലിമിറ്റ് സീറോ ഒന്ന് കൊടുത്ത് നോക്കാം. എന്ത് കിട്ടും നോക്കിയേ? സൈൻ സീറോ ബൈ വൺ പ്ലസ് സീറോ. അതായത് സൈൻ സീറോ പറഞ്ഞാൽ സീറോ ആണ്, സീറോ ബൈ വൺ സീറോ എന്ന് കിട്ടും. കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരം. എൽ ഹോസ്പിറ്റൽസ് റൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന, ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എളുപ്പമാണല്ലോ, ബുദ്ധിമുട്ടുകളില്ലല്ലോ ചെയ്യാനായിട്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ സൈൻ എക്സ് മൈനസ് എക്സ് ബൈ ടാൻ എക്സ് മൈനസ് എക്സ്. സൈൻ എക്സ് മൈനസ് എക്സ് ബൈ ടാൻ എക്സ് മൈനസ് എക്സ്. ഇതും നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് എക്സിന് സീറോ എന്ന് കൊടുത്തു നോക്കും. അപ്പോഴും നമുക്ക് കിട്ടുന്നത് സൈൻ സീറോ മൈനസ് സീറോ ബൈ ടാൻ സീറോ മൈനസ് സീറോ എന്നാണ് അല്ലെ. സൈൻ സീറോ സീറോ ആണ്, മൈനസ് സീറോ ഡിവൈഡ് ബൈ ടാൻ സീറോയും സീറോ ആണ്, സീറോ മൈനസ് സീറോ. ഇതും സീറോ ബൈ സീറോ എന്ന ഇൻഡിറ്റർമിനന്റ് ഫോം ആണ് വരിക. ഈ ലിമിറ്റ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, സീറോ ബൈ സീറോ, ഇതൊക്കെ എന്താണ്? ഇൻഡിറ്റർമിനന്റ് ഫോം ആണ് അല്ലെ. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? എൽ ഹോസ്പിറ്റൽസ് റൂള് നമ്മൾ യൂസ് ചെയ്യും. എൽ ഹോസ്പിറ്റൽസ് റൂള് നമ്മൾ യൂസ് ചെയ്യും. അപ്പോ എങ്ങനെ? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ് മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? എക്സിന് ഈ ലിമിറ്റ് കൊടുത്ത് നോക്കുക. എക്സിന് ലിമിറ്റ് സീറോ ആണ് കൊടുക്കേണ്ടത്. കോസ് സീറോ മൈനസ് വൺ ബൈ സീക് സ്ക്വയർ സീറോ മൈനസ് വൺ. കോസ് സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ്, വൺ മൈനസ് വൺ. സീക് സീറോ എന്ന് പറഞ്ഞാലും വൺ ആണ്, സീക് സ്ക്വയർ വൺ സ്ക്വയർ മൈനസ് വൺ. അത് രണ്ടും എന്തായി പോകും? വീണ്ടും സീറോ ബൈ സീറോ ഫോം വരും അല്ലെ. അത് വീണ്ടും എന്താണ്? ഇൻഡിറ്റർമിനറ്റ് ഫോം ആണ്. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ എൽ ഹോസ്പിറ്റൽസ് റൂള് ഒരു തവണയും കൂടെ നമ്മൾ യൂസ് ചെയ്യണം. ഒരു തവണയും കൂടെ യൂസ് ചെയ്യും. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ വീണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ ന്യൂമറേറ്ററിൽ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ വണ്ണിന്റെ ഡെറിവേറ്റീവ് സീറോ. സീക് സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് ടു സീക് എക്സ് ഇൻറ്റു സീക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക് എക്സ് ടാൻ എക്സ്. ചെയിൻ റൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. വണ്ണിന്റെ ഡെറിവേറ്റീവ് സീറോ, ശരിയല്ലേ? ഓക്കെ, ഇനി ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്താൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ട്. കാരണം മുകളിൽ സൈൻ എക്സ് സീറോ വരും, സൈൻ സീറോ സീറോ വരും, ടാൻ എക്സ് താഴെ സീറോ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ സീറോ കൊടുത്താൽ മതി.
അപ്പൊ ആദ്യം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് സീക്ക് സ്ക്വയർ എക്സ് എന്ന് വരും. അത് മുകളിലോട്ട് കൊണ്ടുപോകാം നമുക്ക് അല്ലെ, താഴെയുള്ള സീക്ക് സ്ക്വയർ എക്സിനെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ സീക്ക് സ്ക്വയർ എക്സിന്റെ റെസിപ്രോക്കൽ ആരാണ്? കോസ് ആണ് അല്ലെ. അപ്പൊ കോസ് സ്ക്വയർ എക്സ് ആയിട്ട് മാറും മുകളിൽ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സീറോ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് അവിടെ ഉണ്ട്. ഈ താഴെയുള്ള സീക്ക് സ്ക്വയർ എക്സിനെ മുകളിലോട്ട് കൊണ്ടുപോയാൽ കോസ് സ്ക്വയർ എക്സ് ആയി, കാരണം വൺ ബൈ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് ആണ് അല്ലെ. ഇനി ഡിനോമിനേറ്ററിൽ ഡിവൈഡഡ് ബൈ, ഇവിടെ എന്തുണ്ട്? ഒരു ടു ഉണ്ട്, ടാൻ എക്സ് ഉണ്ട്. ടാൻ എക്സിൽ ഞാനിവിടെ ടാൻ എക്സിന് പകരം എനിക്ക് എന്ത് എഴുതാം? സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. നോക്കൂ, സൈൻ എക്സ് ബൈ കോസ് എക്സ് അല്ലേ. ഇപ്പോ ഈ വീണ്ടും ഈ കോസ് എക്സിനെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകണം. ഈ സൈൻ എക്സും ഇവിടെ കട്ട് ചെയ്ത് കളയാനും പറ്റും അല്ലെ. ഈ സൈൻ എക്സും ഈ സൈൻ എക്സും കട്ട് ചെയ്ത് കളയാം. ഇവിടെ വൺ ബൈ കോസ് എക്സ് അത് മുകളിലോട്ട് നമുക്ക് കൊണ്ടുപോകാം. എന്തുവരും നോക്കി നോക്കിയേ, ഇങ്ങനെ കോസ് എക്സ് ആക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. സീക്ക് എക്സിലും ആൻസർ എഴുതാൻ പറ്റും, അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഇതെന്തുവരും നോക്കിക്കേ, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സീറോ മൈനസ് അവിടെ ഉണ്ട് കോസ് ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ ടു എന്ന് വരും. എക്സിന് സീറോ ആണ് ലിമിറ്റ് കൊടുക്കേണ്ടത്, മൈനസ് കോസ് ക്യൂബ് സീറോ ഡിവൈഡഡ് ബൈ ടു. കോസ് ക്യൂബ് സീറോ എന്ന് പറഞ്ഞാൽ കോസ് സീറോ വൺ ആണ്, അപ്പൊ വൺ ക്യൂബ്, അപ്പൊ മൈനസ് വൺ ബൈ ടു എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഈ കോസ് സ്ക്വയർ ആക്കേണ്ട കാര്യമൊന്നുമില്ല, താഴെ സിക്സ് സ്ക്വയർ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതും കുഴപ്പമൊന്നുമില്ല, അതും നമുക്ക് ചെയ്യാം. റൈറ്റ്, അപ്പൊ ആൻസർ ഓപ്ഷൻ മൈനസ് വൺ ബൈ ടു ബി ആണ് വരിക. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ്, മാത്തി ലേണിംഗ് ആപ്പിൽ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ കംപ്ലീറ്റ് സിലബസ് ഓൺലൈൻ ക്രാഷ് കോഴ്സ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് സിലബസ് മാറി വന്നപ്പോൾ ഒരുപാട് പേർക്ക് എന്ത് പഠിക്കണമെന്ന് കൃത്യമായിട്ട് അറിയില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും തരുന്ന ഒരു കോഴ്സ് മാത്തി ലേണിംഗ് ആപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, നാല് സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു കോഴ്സിൻ്റെ ഫീ വരുന്നത് ഓഫർ എല്ലാം കൂടെ ചേർത്ത് 1499 രൂപയാണ്. 1500 രൂപയ്ക്ക് താഴെയാണ് നമ്മുടെ ഈ കോഴ്സ് ഫീ വരുന്നത് കേട്ടോ. 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കേരളത്തിൽ വേറെ ഒരു ആപ്പിലും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അപ്ലൈ ചെയ്ത ആളുകൾ, എക്സാം പ്രിപ്പയർ ചെയ്യാൻ ഇനി എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന ആളുകൾ നമ്മളെ വേഗം കോൺടാക്ട് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ സെറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലോങ് ടേം ബാച്ച് ഓഗസ്റ്റ് 10-ാം തീയതി, അതായത് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ റയർ ആയിട്ടുള്ള കോഴ്സാണ് അല്ലെ. സെറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഓൺലൈൻ കോഴ്സ് നിങ്ങൾ കേരളത്തിൽ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല എന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. അപ്പോൾ ആ സെറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കോഴ്സും അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഇതിൽ കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളാണ് വരുന്നത്. ഡെയിലി നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്. 1 മണിക്കൂറിന്റെ ലൈവ് ക്ലാസ്സുകൾ ഇതിനകത്ത് വരും. ലൈവ് ആണെങ്കിലും ലൈവ് കാണാൻ പറ്റാത്ത ആളുകൾക്ക് ഇതിന്റെ റെക്കോർഡ് ആപ്പിൽ അവൈലബിൾ ആവും. PDF നോട്ടുകളും MCQ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഓൺലൈൻ ടെസ്റ്റുകളും നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇത് ഓഫർ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഓഫർ ഉണ്ട്. 2499 രൂപയാണ് ഈ ഒരു എക്സാമിൻ്റെ, ഈ ഒരു കോഴ്സിൻ്റെ ഫീ വരുന്നത്. ഇത് അടുത്ത ജനുവരി എക്സാം വരെയാണ് ഇതിൻ്റെ കോഴ്സിൻ്റെ വാലിഡിറ്റി. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഓൺലൈൻ റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. സെറ്റ് മാത്തമാറ്റിക്സ് നമുക്ക് കുറേ കാലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ഫീ വരുന്നത് ഓഫർ ഫീ ആണ്, 1999 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ വരുന്നത് കേട്ടോ. ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സിൻ്റെ കോഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അത് ഓഗസ്റ്റ് 10 മുതൽ 15 വരെ, ഇന്ന് മുതൽ 15-ാം തീയതി വരെ നമുക്ക് 20% ഡിസ്കൗണ്ടിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത് 9999 രൂപയാണ്. ഇപ്പോൾ ഓഫറിൽ നിങ്ങൾക്ക് 7999 രൂപയ്ക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. mathvlearning.com എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലും കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് അറിയാം. അവിടെ നിന്ന് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. യെസ്, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽസ്. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി, ലോഗ് എക്സ് ബൈ ടു റൂട്ട് എക്സ്, ഇതിന്റെ വാല്യൂ എന്താണ് എന്നാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലോഗ് ഇൻഫിനിറ്റി പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാലും ഇൻഫിനിറ്റി ആണ് അല്ലെ. അപ്പൊ ഇത് ഇൻഡിറ്റർമിനറ്റ് ഫോമാണ്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വന്നാലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? എൽ ഹോസ്പിറ്റൽസ് റൂൾ ആണ്. ഓക്കെ, അപ്പൊ മുകളിലും താഴെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും, എന്നിട്ട് ലിമിറ്റ് കൊടുക്കും. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ്, ശരിയല്ലേ? ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ ടു റൂട്ട് എക്സ്. ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി വൺ ബൈ എക്സ് ഇൻറ്റു വൺ ബൈ റൂട്ട് എക്സിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവിഷന് പകരം. ഇപ്പൊ റൂട്ട് എക്സ് ബൈ വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു റൂട്ട് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ താഴെ ഇവിടെയാണ് റൂട്ട് എക്സ് വരിക. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി റൂട്ട് എക്സ്, സോറി, റൂട്ട് എക്സ് ബൈ എക്സ്, ദാറ്റ് ഈസ് വൺ ബൈ റൂട്ട് എക്സ് എന്ന് കിട്ടും അല്ലെ. വൺ ബൈ റൂട്ട് എക്സ് എന്ന് കിട്ടും. ഇനി എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ വൺ ബൈ ഇൻഫിനിറ്റി എന്തായിട്ടാണ് വരിക? ലിമിറ്റിംഗ് കേസിൽ വൺ ബൈ ഇൻഫിനിറ്റി സീറോ ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ, കൺഫ്യൂഷൻ ഇല്ല. അടുത്തത് നാലാമത്തെ ചോദ്യം നോക്കൂ. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സീറോ എക്സ് ക്യൂബ് ബൈ എക്സ് മൈനസ് ടാൻ എക്സ്. ഇതിന്റെ ആൻസർ എന്താണ് കണ്ടുപിടിക്കണം. ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്ത് നോക്കുക. സീറോ ബൈ സീറോ മൈനസ് ടാൻ സീറോ, ടാൻ സീറോയും സീറോ ആണ് അല്ലെ. അത് സീറോ ബൈ സീറോ ഫോമാണ്, ഇൻഡിറ്റർമിനറ്റ് ഫോമാണ്. എൽ ഹോസ്പിറ്റൽസ് റൂൾ തന്നെ യൂസ് ചെയ്യുക. എൽ ഹോസ്പിറ്റൽസ് റൂള് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സീറോ മുകളിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ത്രീ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ, താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വൺ മൈനസ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സിക്സ് സ്ക്വയർ എക്സ് അല്ലെ. വീണ്ടും എക്സിന് സീറോ കൊടുത്താൽ എന്ത് കിട്ടും? ത്രീ ഇൻറ്റു സീറോ സ്ക്വയർ ഡിവൈഡഡ് ബൈ വൺ മൈനസ് സിക്സ് സീറോ, സിക്സ് സീറോ വൺ ആണ് അല്ലെ. അപ്പോൾ വൺ മൈനസ് വൺ വരും, സീറോ ബൈ സീറോ വരും, അഗെയിൻ ഇൻഡിറ്റർമിനറ്റ് ഫോം ആണ്. വീണ്ടും എൽ ഹോസ്പിറ്റൽസ് റൂള് നമ്മൾ യൂസ് ചെയ്യും അല്ലെ. എൽ ഹോസ്പിറ്റൽസ് റൂള് നമ്മൾ വീണ്ടും യൂസ് ചെയ്യും, എന്ത് കിട്ടും? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സീറോ ത്രീ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ത്രീ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു എക്സ് എന്ന് വരും. അപ്പൊ സിക്സ് എക്സ് എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ വണ്ണിന്റെ ഡെറിവേറ്റീവ് സീറോ മൈനസ് സിക്സ് സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് ടു സിക് എക്സ് ഇൻറ്റു സിക് എക്സ് ടാൻ എക്സ്, സിക് എക്സ് ടാൻ എക്സ് അല്ലെ. ഇപ്പോ ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് ലിമിറ്റ് കൊടുക്കാം, കൊടുത്താലും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്ക്. സീറോ എക്സിന് സീറോ കൊടുത്തു കഴിഞ്ഞാൽ സീറോ ബൈ സീറോ ഫോം വീണ്ടും വരുമോ എന്നുള്ളത് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഇതിലെ കോൺസ്റ്റന്റുകൾ ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? സിക്സ് ബൈ മൈനസ് ടു മൈനസ് ത്രീ എന്ന് വരും അല്ലേ. ആ മൈനസ് ത്രീനെ ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. മൈനസ് ത്രീ ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സീറോ വൺ എക്സ് ബൈ, അത് ഞാൻ വൺ ബൈ ആക്കി. ഇത് സിക്സ് സ്ക്വയർ എക്സ് ഉണ്ട് താഴെ, സിക്സ് സ്ക്വയർ എക്സ് താഴെ ഉണ്ട്. പിന്നെ ടാൻ എക്സിന്റെ താഴോട്ട് ഞാൻ ഈ എക്സിനെ കൊണ്ടുവന്നു. ടാൻ എക്സ് ബൈ എക്സ്, ഈ എക്സ് ശരിക്കും മുകളിലാണ്, അത് റെസിപ്രോ സോറി ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്ററിലേക്ക് നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. ത്രീ മൈനസ് ത്രീ ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സീറോ വൺ ബൈ സിക്സ് സ്ക്വയർ എക്സ്, ഇവിടെ നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ഇൻറ്റു വൺ ബൈ, ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സീറോ ടാൻ എക്സ് ബൈ എക്സ്. എന്താണ് ടാൻ എക്സ് ബൈ എക്സിന്റെ ലിമിറ്റ്? വൺ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അറിയാത്ത ആളുകളിൽ നിന്ന് എഴുതി വെച്ചോളൂ, അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സീറോ ടാൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ആണ് അല്ലെ. അതേപോലെ തന്നെ കോസ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? സോറി, സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? വൺ തന്നെയാണ്. അപ്പോ ഇത് വൺ ആയി വരും. ഇത് സിക്സ് സീറോ ആണ്, സിക്സ് സീറോ വൺ ആണ് അല്ലെ. മൈനസ് ത്രീ ഇൻറ്റു വൺ ബൈ വൺ ഇൻറ്റു വൺ ബൈ വൺ, ഇത് വരും ആൻസർ മൈനസ് ത്രീ എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ശരിയല്ലേ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കാട്ടോ. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സീറോ എക്സ് ഇൻറ്റു ടു റേസ് ടു എക്സ് ബൈ ടു റേസ് ടു എക്സ് മൈനസ് വൺ. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സീറോ എക്സ് ഇൻറ്റു ടു റേസ് ടു എക്സ് ബൈ ടു റേസ് ടു എക്സ് മൈനസ് വൺ. ഇവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്തു നോക്കാം. ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ് ആൻസർ കിട്ടുക എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. മുകളിൽ സീറോ കൊടുത്താൽ സീറോ ബൈ ടു റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ എന്താണോ വൺ ആണ് അല്ലെ. ടു റേസ് ടു സീറോ വൺ ആണേ. ഇത് സീറോ ബൈ വൺ മൈനസ് വൺ സീറോ, ഇൻഡിറ്റർമിനറ്റ് ഫോം ആണ്. വീണ്ടും വരിക അല്ലെ. എൽ ഹോസ്പിറ്റൽസ് റൂൾ തന്നെ വീണ്ടും നമ്മൾ യൂസ് ചെയ്യണം. മുകളിലും താഴെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എൽ ഹോസ്പിറ്റൽസ് റൂൾ നമ്മൾ യൂസ് ചെയ്യും. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സീറോ, ഇവിടെ പ്രൊഡക്ട് റൂൾ ഉപയോഗിക്കേണ്ടി വരും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്. എക്സ് ഇൻറ്റു ടു റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ടു റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് ടു അല്ലെ. പ്ലസ്
ടു റേസ് ടു എക്സ് ഇൻഡു എക്സിന്റെ ഡെറിവേറ്റീവ് വൺ. പ്രൊഡക്ട് റൂൾ ആണ് ഉപയോഗിച്ചത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻഡു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അതാണ് നമ്മൾ എഴുതിയത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻഡു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, എ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എ റേസ് ടു എക്സിന്റെ ലോഗയാണ് അല്ലെ. അതുപോലെ തന്നെ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻഡു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, എക്സിന്റെ ഡെറിവേറ്റീവ് വൺ അല്ലെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ടു റേസ് ടു എക്സ്, വീണ്ടും ടു റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ടു റേസ് ടു എക്സ് ഇൻഡു ലോഗ് ടു അല്ലെ, വണ്ണിന്റെ ഡെറിവേറ്റീവ് സീറോ എന്ന് കിട്ടും. ശരിയാണല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി ഇതിലൊക്കെ ടു റേസ് ടു എക്സ് ന്യൂമറേറ്ററിലുണ്ട് അല്ലെ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ, ടു റേസ് ടു എക്സ് പുറത്തേക്ക് എടുത്താൽ എക്സ് ലോഗ് ടു എന്ന് വരും, പ്ലസ് വൺ എന്ന് കിട്ടും. താഴെയോ ടു റേസ് ടു എക്സ് ലോഗ് ടു എന്നുണ്ട്. ഈ ടു റേസ് ടു എക്സ് രണ്ട് സൈഡിലും നമുക്ക് കട്ട് ചെയ്യാം. എക്സിനെ സീറോ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് കൊടുത്താൽ എന്താ കിട്ടുക നോക്കിയേ, സീറോ ഇൻ ടു ലോഗ് ടു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ലോഗ് ടു അല്ലേ. അപ്പൊ സീറോ ഇൻറ്റു ലോഗ് ടു പറഞ്ഞാൽ സീറോ അല്ലേ. വൺ ബൈ ലോഗ് ടു ആണ് ഇതിന്റെ ആൻസർ വരിക. വൺ ബൈ ലോഗ് ടു, വൺ ബൈ ലോഗ് ടു ഓപ്ഷൻ ബി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു, കൺഫ്യൂഷൻസ് ഇല്ല എന്ന് വിചാരിക്കണു അല്ലേ. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്, ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫർദർ ക്ലാസ്സുകളുടെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു, ബൈ ബൈ.